സത്യവിശ്വാസികൾ പരരൂപത്തിലും പരീക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകനെ പടന്ന് പഠിപ്പിക്കുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയാത്തതൊന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരാത്ത ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ നടക്കാറില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സത്യവിശ്വാസികൾ നിശ്ചയമായും നിത്യമായിട്ടും അതാ സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, നിങ്ങൾ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പല പരീക്ഷണങ്ങളും നേരിടേണ്ടവരാണ്, പല ദുരിതങ്ങളും നിങ്ങൾ സഹിക്കേണ്ടവരാണ്, പല നടപടിക്രമങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്ന ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. സത്യവിശ്വാസികളോട് പടച്ചുറപ്പ് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് വ്യക്തമായി പറയുകയാണ്, കുറച്ചൊക്കെ ഭയവും പട്ടിണിയും ദാനനഷ്ടവും ജീവനഷ്ടവും വിഭവ നഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, വബശ്ശിരി സ്വാബിരീന. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ വിപ്ലവം നടത്തലല്ല, നിങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തലല്ല, നിങ്ങൾ മോശമായി അവർ ചെയ്തതുപോലെ തിരിച്ചു ചെയ്യലല്ല. അല്ലാഹു പറയുന്ന വബശ്ശിരി സ്വാബിരീന, ഈ പരീക്ഷണങ്ങൾ വരുമ്പോ നിങ്ങൾ ക്ഷമിക്കണേ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നവരാകണം, അങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്തയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് നേരെ വരുന്ന വിവിധ തരം പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹു സൂചിപ്പിക്കുമ്പോ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറയുമ്പോ ഒന്നാമത് പറഞ്ഞതെന്തെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇം മിനൽ ഖൗഫ്, ഭയം കൊണ്ടുള്ള പരീക്ഷണത്തെ കുറിച്ച. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. എങ്ങനെ? എങ്ങനെ? പട്ടിണി വരും, വിശപ്പ് വരും, സാമ്പത്തിക നഷ്ടം വരും, നിന്റെ കുടുംബത്തിലെ പലരും മരണപ്പെടും, നിനക്ക് പല പ്രശ്നങ്ങളും വരും എന്നിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞപ്പോ ഒന്നാമത് പറഞ്ഞു, നീ ഭയക്കും, നിനക്ക് ഞാൻ ഭയം തരും, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി നിന്നിട്ട് നിന്റെ നേരെ വരും, നീ പേടിക്കരുത്. ആ സമയത്തും നീ അല്ലാഹുവിനെ വിശ്വസിച്ച് ഏതു പീഡനവും ക്ഷമിച്ച് ജീവിക്ക്, നിനക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അല്ലാഹുവിന്റെ ദീൻ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാ. ഏത് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭയം നമുക്ക് അന്ന് തരും? നമ്മൾ വിചാരിക്കും ഈ രാജ്യം എങ്ങോട്ട് പോവാല്ല, ഇതെങ്ങോട്ടുള്ള പോക്ക, മുസ്ലിമീങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ലല്ലോ, എല്ലാവരും ഒറ്റക്കെട്ടാകുമല്ലോ, നമുക്കെതിരാകുമല്ലോ, ഒരു ഭയം. ആ ഭയം അള്ളാഹു നമുക്ക് തരുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് ആരാധിക്കുന്നത് കൊണ്ട് ഏകദൈവത്തിലുള്ള ആരാധന വിട്ടുവീഴ്ച ചെയ്യാതെ മുസ്ലിമീങ്ങൾ ശത്രുക്കളോട് സ്വഭാവം കൊണ്ടും സർവകാര്യങ്ങൾ കൊണ്ടും മനുഷ്യന്റെ മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ മുസ്ലിം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകത്തില്ല അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ. ഏകദൈവ വിശ്വാസം അല്ലാഹുവിനെ കൊണ്ടല്ലാതെ വേറൊരു പ്രശ്നമില്ല. എന്തൊക്കെ സംഭവിച്ചാലും അല്ലാ എന്ന് പറയുന്ന ആ ഇത് ഏകദൈവത്തിലുള്ള വിശ്വാസം, അതാണ് ശത്രുക്കളുടെ പലരുടെയും ഉറക്കം കെടുത്തുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെയാ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇസ്ലാമിന്റെ വളർച്ച. ലോകത്ത് ഇസ്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്ക, ഇത് കാണുമ്പോഴാ പേടി. സത്യത്തിൽ ഇത് വല്ലതും ഉണ്ടോ? സത്യത്തിൽ ഇത് വല്ലതും നമ്മൾ മനസ്സിലാക്കി, ഇവരൊക്കെ പറയുന്ന വെറുതെ നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ദീനിന്റെ വളർച്ച. അമേരിക്കയിലൊക്കെ
ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ അത്ഭുതം തോന്നും. അങ്ങനത്തെ ജീവിതം, ഓഹ് എന്തൊരു ജീവിതം! നമ്മളെ ഒന്നും ആ കൂട്ടത്തിൽ കൂട്ടരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നമ്മുടെ കാര്യമല്ല പറയേണ്ടത്, ഒരു മുഅ്മിനിന്റെ ജീവിതം നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒന്നും ഉപദ്രവമില്ല, ഒരാളെയും ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ടാണ് പണ്ടത്തെ മഹാന്മാരുടെ ചരിത്രം പറയുന്നത്, ഒരു അമുസ്ലിമായ മനുഷ്യൻ തൻ്റെ വീട് വിൽക്കുകയാണ്, ഒരു അമുസ്ലിമായ മനുഷ്യൻ തൻ്റെ വീട് വിൽക്കുമ്പോൾ ആ നാട്ടിലൊന്നും ഇല്ലാത്ത വിലയാണ് വച്ചിരിക്കുന്നത്. ഒരു വീടും വസ്തുവും വിൽക്കുമ്പോൾ ആ നാട്ടിലെങ്ങുമില്ലാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിലയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്തൊരു വിലയായത്, സത്യത്തിൽ ഇത്ര വിലയൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഈ ചെറിയ വീടിന് ഇത്രയും വില ചോദിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അയൽവാസി ഒരു നല്ല മനുഷ്യനാ, അതുകൊണ്ടാ വില. എൻ്റെ അയൽവാസി ഒരു മുസ്ലിമായ ഒരു നല്ല മനുഷ്യനാ, അവനെപ്പോലെ ഒരു അയൽവാസിയെ കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലം അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ട കൊതി തോന്നും ഓരോ മനുഷ്യനും. ഈ പുസ്തകം ഖുർആനോ ഹദീസോ ഒന്നും വായിച്ചിട്ട് വരണ്ട, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ തന്നെ ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ വിശ്വാസികൾ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇസ്ലാം ശത്രുക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹന്റെ ഖുർആൻ എടുത്ത് നോക്കി, വ്യക്തമായി അള്ളാഹ പറയുന്നുണ്ട്, എന്തിനാ മുസ്ലിം ഇപ്പൊ ഇവരെയൊക്കെ അള്ളാഹ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ട്, ഇസ്ലാം നമുക്കെതിരാകാൻ, നമുക്കെതിരാകുന്നതിന് വേണ്ടി തന്നെയാ അള്ളാഹ ഇവരെ പഠിച്ചിരിക്കണം, അല്ല വേറെ ഒന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? നമ്മളെ പരീക്ഷിക്കാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നോക്ക്, ഇസ്ലാമിന്റെ ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന്റെ നടപടിക്രമം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യൻ അദുവ്വം മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അപ്രകാരം ഓരോ പ്രവാചകനും കുറ്റവാളികളിൽപ്പെട്ട ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഓരോ പ്രവാചകന്മാർക്കും അവർക്കെതിരായുള്ള ശത്രുക്കളെ ഞാൻ ഇനി അവർക്കെതിരായുള്ള ശത്രുക്കളെ ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാർക്ക് എതിരായിട്ടുള്ള ആൾക്കാരെയും അള്ളാഹു ക്രമപരമായി നിർത്തിയിട്ടുണ്ട്. ഖുർആൻ ഇവിടെ നിന്ന് പറയുന്നു, എന്നിട്ട് നാം അവർക്ക് മാർഗദർശനവും സഹായവും, എന്നിട്ട് എനിക്ക് അവരിലേക്ക് ഞാൻ മാർഗദർശനവും സഹായവും നിന്റെ റബ്ബ് തന്നെ മതിയെന്നുള്ള ഒരു ചിന്തയും അവരിലേക്ക് ഞാൻ കൊടുത്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്കെതിരായിട്ടുള്ളവരെയും അള്ളാഹു നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, തുടക്കക്കാർ അനുഭവിച്ച, നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഭീഷണികളും പരിഹാസങ്ങളും അവസാന കാലത്ത് കടന്നു വരുന്നവരും നേരിടേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ, ആദൻ നബിയുടെ കഥ പറയും, നൂഹ് നബിയുടെ ചരിത്രം പറയും, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും മുൻകാലങ്ങളിൽ കടന്നുപോയ പ്രവാചകന്മാർ, സ്വഹാബത്ത്, മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ, ഊഹ്, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് എന്തൊരു ഈമാനായിരുന്നു പടച്ചവനെ, സുമയ്യാ ബീവിക്ക് എന്തൊരു ഈമാനായിരുന്നു പടച്ചവനെ, ചിന്തിക്കാതെ നമ്മൾ എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതാ മുൻഗാമികൾ, നമ്മൾ ചിന്തിച്ചു വയ്ക്കേ, പണ്ട് ബനു ഇസ്രയേലിൽപ്പെട്ടവരുടെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുഴിയെടുക്കും, കുഴിയെടുത്തിട്ട് മുസ്ലിമായവനെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. ആരോടാ ഇത് പറയണെന്നറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് കമീസ് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് കൊടുത്തു, നബിയെ, എൻ്റെ ശരീരത്തിലെ പച്ച ഇറച്ചി പഴുപ്പിച്ച കമ്പി കൊണ്ട് കുത്തിയെടുത്തിട്ട് ഇറച്ചി കരിഞ്ഞിരിക്കുക, മുസ്ലിമായതിൻ്റെ പേരിൽ തൻ്റെ ശരീരത്ത് നിന്ന് പച്ച ഇറച്ചി പഴുപ്പിച്ച കമ്പി കുത്തി ഇറക്കിയിട്ട്. ഷവായിയൊക്കെ ഇറച്ചിക്കട കണ്ടിട്ടില്ലേ, ഒഴിക്കടയിലൊക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ചുട്ടടിക്കണം. ഇതുപോലെ പച്ച ഇറച്ചി ജീവനുള്ള സഹാബിയുടെ കാലിലും ശരീരത്തിലും പഴുപ്പിച്ചിട്ട് അതിൻ്റെ മണം പോലും അടിക്കുമ്പോൾ കൊണ്ടുവന്ന് കാണിച്ചിട്ട് കരയാനബി, ഇതിനൊരു അവസാനമില്ലേ?
ഈ പീഡനങ്ങൾക്കൊരു അവസാനമില്ലേ, ഇങ്ങനെ സഹിക്ക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയോ, മുസ്ലിമായവനെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും, എന്നിട്ട് ഈ തലയുടെ നടുക്ക് ഉച്ചിയുടെ ഭാഗത്ത് ഈറച്ചവാള് വെക്കും. എന്നൊക്കെ തടിമുറിക്കണ മെഷീനല്ലേ, പണ്ട് ഈറച്ചവാളാ. അത് ഈ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും, അള്ളാഹ വേണോ പഴയ മതം വേണോ? വേണോന്ന് പറഞ്ഞാൽ വിട്ടേക്കും, വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ രണ്ട് കഷ്ടമായിട്ട് അവരെ മുറിക്കുമായിരുന്നു എന്ന് നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കിയേ, അതൊന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മുൻഗാമികൾ അനുഭവിച്ചിരുന്ന, നിങ്ങളുടെ മുൻകടിഞ്ഞു പോയവർ അനുഭവിച്ചിരുന്ന അതേ പീഡനങ്ങൾ അവസാനം ലോകം അവസാനിക്കാറടുത്ത് വരുമ്പോൾ ഉള്ളവരും അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനായി നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകനവിടം പറയുകയാ, അവർ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഭീഷണികളും അതുപോലെ തന്നെ കുത്തുവാക്കുകളും അവസാന തലമുറ അവസാനം കടന്നു വരേണ്ടി വരുന്നവർ അനുഭവിക്കേണ്ടി വരുമെന്ന പ്രവാചകം പറയുമ്പോ അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഗരീബൻ ഫതൂബാ ലിൽ ഗുറബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഈ പരിശുദ്ധമായ ദീൻ എങ്ങനെയാ വന്നത്? ഒരാളിൽ നിന്നല്ലേ വന്നേ, മഹാനായ നബിയിനാ റസൂലുള്ളാഹി. ലോകത്ത് ആദ്യത്തെ മുസ്ലിമാരാ പറ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളിൽ നിന്നാ ഇസ്ലാം തുടങ്ങുന്നത് അല്ലേ, ദീൻ തുടങ്ങുന്നത് ഒരാളിൽ നിന്ന്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനി ദീൻ അവസാനിക്കുന്നതെന്നാ, ഈ ലോകം അവസാനിക്കുന്നതെന്നാ, അല്ലാ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അന്ന് ലോകം അവസാനിക്കൂല. അല്ലാ എന്ന് പറയാൻ ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരാളുണ്ടെങ്കിൽ അന്ന് ലോകം അവസാനിക്കില്ല. ഒരാൾ ഇല്ലാതെ വരുന്ന കാലത്തായി ഈ ലോകം തകരുന്നത് എന്ന് നബിയെ റസൂലുള്ളാഹി. ഒരു പാമ്പ് പൊത്തിനകത്തേക്ക് തലവലിക്കുന്നത് പോലെ ഇസ്ലാം കുറഞ്ഞ് 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 ആരുമില്ലാതെ വരും. ഒരാൾ പോലും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ വരും. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഇസ്ലാം തിരിച്ചു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ദീൻ വന്നതുപോലെ അവസാനമാകുമ്പോൾ അത് അതുപോലെ തന്നെ തിരിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പാമ്പ് പൊത്തിലേക്ക് വലിയുന്നത് പോലെ ദീൻ ഇങ്ങനെ പോകുമെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക, അങ്ങനെ ഒരു കാലഘട്ടം വരും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴവ, ഇന്നൊക്കെ ഒന്ന് പോയി അവിടൊക്കെ ഒന്നാമത്തെ സഫിലൊക്കെ നിൽക്കണമെങ്കിൽ എന്തോ ഇടിയ, ഒന്ന് തൊടണമെങ്കിൽ ഹജറുൽ അസ്വദ് മുത്തണമെങ്കിൽ അള്ളാഹുവെ എന്തൊരു തിരക്ക്. എന്നാൽ ഒരു കാലം വരും ആരും കാണൂല, ഒരു കാലഘട്ടം വരും ഒരാളും കാണില്ല അല്ലാഹുവിന്റെ കഴവയുടെ മുന്നിൽ. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിലൊക്കെ ഇങ്ങനെ നാൽക്കാലികൾ കയറി ഇങ്ങനെ നടക്കുന്ന ഒരു കാലം വരും. നിങ്ങൾ ചിന്തിച്ചു വയ്ക്കേ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ഒരു കാലം വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഹജ്ജിന് പോകുമ്പോൾ ഞാനും എൻ്റെ ഇന്ന് മടവൂര് സി എം മടവൂർ മക്കാമ്, അള്ളാഹു മഹാനവറുകളുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സഴി ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക, ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ ഞങ്ങളെ ബസ്സിനകത്ത് പിടിച്ചുകൊണ്ട് പോയ കഥയൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പോയി സഴിയൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാ ആ ജനസാഗരം കണ്ടപ്പോൾ ഈ ഹദീസ് അവിടെ ഇരുന്ന് പറഞ്ഞു, പടച്ചോനെ ഇന്ന് ഇത്രയും തിരക്ക്, എങ്കിലൊരു കാലം വരും ആരുമില്ലാത്തൊരു ദിവസം. അന്ന് അള്ളാഹു ആകാശത്ത് നിന്നും മലക്കുകളെ ഇറക്കി കാണിച്ചു തരും തവാഫ് ചെയ്യാൻ. മലക്കുകൾ ഇറങ്ങി തവാഫ് ചെയ്യുന്നൊരു കാലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാകുമെന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏഴാകാശം കടന്ന് മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹി സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വലനബുൽവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ വനഖസ്ഉ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത് വബശ്ശിർ സ്വാബിരീൻ. ഇങ്ങനെ
ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് നാം അതിനെ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമാണ് സത്യവിശ്വാസികൾ പല രൂപത്തിലും പരീക്ഷിക്കും, പരീക്ഷിക്കപ്പെടും. അവർ പരീക്ഷണത്തിന് വിധേയനാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ജൂത ക്രൈസ്തവരിൽ നിന്നും ബഹുദൈവ ആരാധകരിൽ നിന്നും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഖുർആൻ പറയുന്നു. ഇവരൊക്കെ നമ്മളെ പരിഹസിക്കപ്പെടുന്ന ഒരു നാള് വരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അല്ലാഹു പറയുകയാണ്, അല്ലാന്റെ ഖുർആൻ പറയുന്നു, ലതുബ്ലഉന്ന ഫീ അംവാലികും വഅംഫുസികും വലസ്തു മഅഹുന്ന മിനല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ലികും വമിനല്ലൈലി അശ്റഖു വമിനല്ലദീന അശ്റഖു അദന കസീറാ വഇൻ തസ്ബിറു വതതഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛൻ കയറി നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടപ്പോ അവിടെ നിന്ന് രക്തം തിളച്ചുകൊണ്ട് ചാടുന്നവരോട്, പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തുന്നവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ഓതി കൊടുക്കുകയാണ്. ലതുബ്ലഉന്ന ഫീ അംവാലികും വഅംഫുസികും വലസ്തു മഅഹുന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റഖു അദന കസീറാ വഇൻ തസ്ബിറു വതതഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരായ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർ അതാരാണെന്ന് നമുക്കറിയാം, ഞാൻ പറയുന്നില്ല. അവരിൽ നിന്നും, ബഹുദൈവ ആരാധകരിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകേ പറഞ്ഞേ. അല്ലാഹ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്കിത് കുത്തുവാക്കുകൾ, കുത്ത വാക്ക്, ഇങ്ങനെ ഒളിഞ്ഞു നിന്നിട്ടുള്ളൊരു കുത്തുണ്ടല്ലോ അമ്പിടുന്ന പോലെ, അങ്ങനെയുള്ള കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അല്ലാഹ് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കണം. അല്ലാഹ് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയുകയാ, നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. പടക്കക്കടയ്ക്ക് തീ കൊടുക്കണം പോലെ ചിലതൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്നും പൊട്ടിച്ചിട്ട് പോത്തേ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ. ആ പൊട്ടീരിന് അത്ര അങ്ങനെ കണ്ടാൽ മതി, ആ പൊട്ടീരിന് അത്ര നമ്മൾ കാണാവൂ. കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോയാവും പറന്നു പോകും. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. പറഞ്ഞിട്ട് പോകുന്ന എത്രയോ പേര് ഇവിടെ നിന്ന് എന്തെല്ലാം പറയണ്, എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, അവൻ നിന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും, അവൻ്റെ ക്ഷീണം തീരുമ്പോൾ മതിയാകും. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അതുകൊണ്ടാ സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞൊന്നും മിണ്ടണ്ടാന്ന്, തങ്ങളുടെ മറുപടിയാ. അതാണ് സമസ്തയുടെ നേതാക്കന്മാർ, അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. തങ്ങളിപ്പോൾ നിങ്ങളൊന്നും മിണ്ടണ്ട, വിട്ടേക്ക്, എന്തിനാ വെറുതെ? കാരണം അവർ മൂന്നും പറഞ്ഞത് വെറുതെ ഇല്ല. അതിന് നമ്മളിങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് ആളിപ്പോൾ എന്തൊക്കെയായില്ലേ? ാണ് നമ്മൾ ഒരു വെറുതെ ഒരുത്തനിങ്ങനെ വളർത്തി കൊടുക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, കുത്തുവാക്കുകൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും, നീ സൂക്ഷിക്കാനല്ല പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിനെയോ നബിയെയോ മുസ്ലിമീങ്ങളെയോ ഖുർആനിനെയോ മതചിഹ്നങ്ങളെയോ ധാർമ്മികമായുള്ള മൂല്യങ്ങളെയോ ഇസ്ലാമിക നിയമങ്ങളെ ബാധിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളും ഇതൊക്കെ കേട്ടിട്ടും ഇണ്ടാതിരിക്കണമെന്നല്ല, ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണമെന്നല്ല, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവനെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല എന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇതൊന്നും കേൾക്കുമ്പോൾ നമുക്കും വല്ല അത്ഭുതം ഉണ്ടോ? പടച്ചവനെ ആദ്യം പറഞ്ഞു, സുപ്രീം കോടതി വരെ പറഞ്ഞു ഇവിടെ ലൗ ജിഹാദ് ഇല്ല, സുപ്രീം കോടതി വരെ പറഞ്ഞു ലൗ ജിഹാദ് ഇല്ല എന്ന്. പക്ഷെ ഇവർ പറയുന്നു ഉണ്ടെന്ന്.
അപ്പൊ പിന്നെ ആടിനെ പട്ടിയാക്കണ സ്വഭാവമാണ്. അത് പയറ്റി പയറ്റിയിട്ട് പൊളിഞ്ഞപ്പോൾ അടുത്തപ്പോൾ വന്നിരിക്കുന്നു കഞ്ചാവ് ജിഹാദ്, കള്ള് ജിഹാദ്, മയക്കുമരുന്ന് ജിഹാദ്, എല്ലാത്തിനും ജിഹാദാണ്. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അപ്പം അടുത്തതിലേക്ക് കടന്നിരിക്കുക. ഇനി എന്തെല്ലാം വരാൻ പോകുന്നു പഠിച്ചവനെ, ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കണം, ഇതൊക്കെ സാമ്പിളാണ്, ഇതൊക്കെ സാമ്പിൾ. ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കുന്നു പഠിച്ചവനെ, അള്ളാഹു നമുക്ക് ഈമാ നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയുക, അല്ലാതെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് വിപ്ലവങ്ങളും വിഷയമൊന്നും എൻ്റെ അതിലൊന്നും കാര്യമില്ല. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ താഴെ ചിലപ്പോൾ എന്നെ എന്തെങ്കിലും പറയുന്നവരുണ്ടാകും. അതുകൊണ്ടല്ലോ ഉമ്മായത്തിൽ രണ്ടഭിപ്രായം എന്നാണ്. ഇത് പറയുമ്പോൾ ഓനങ്ങനൊക്കെ പറയാടാ, ഓനെന്താ പറഞ്ഞ കുറ്റം പറയുന്നവരുണ്ടാകാം. ഞാൻ അള്ളാഹിൻ്റെ ഖുർആനും ഹദീസുമാണ് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ള പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും നമ്മളെ കളിയാക്കും, നമ്മളെ നാണം കെടുത്തും, നമ്മൾക്ക് കുത്തുവാക്കു പറയും. നീ ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, സൂക്ഷിച്ചാൽ മതി, ക്ഷമിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം വെറുപ്പും മുസ്ലിം വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവർക്കുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. എന്താണ് അവർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിശുദ്ധമായ ദീനിനെതിരായി തിരിയുന്നതെന്ന് അറിയാത്ത ധാരാളമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ നിലനിൽപ്പുകൾ, അവരവരുടെ നിലനിൽപ്പുകൾ പലരും പലരും പലതും പയറ്റി നോക്കി. ഈ കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്, ഈ നാട്ടിൽ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാറ്, പലരും പലതും ശ്രമിച്ചു നോക്കി, എന്തൊക്കെ ചെയ്തിട്ടും നടക്കുന്നില്ല. എന്തെല്ലാം 18-ാമത്തെ അടവും പയറ്റി നോക്കി, പടച്ചവനെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ കഴിയുന്നില്ല, ആചാരങ്ങളുടെ പേര് പറഞ്ഞു. അതുപോലെ പടച്ചവനെ പലതിൻ്റെയും പേര് പറഞ്ഞിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ ഈ കേരളമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിന് പരസ്പരം മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ പറഞ്ഞ് തമ്മിലടിപ്പിച്ചിട്ട് അവനവൻ്റെ പണ്ടം നിറയ്ക്കാൻ പലരും പരിശ്രമിച്ചു നോക്കി. അവസാനമെല്ലാം പരാജയപ്പെട്ടപ്പോ ഇനി ഒളിഞ്ഞിരുന്നുള്ള അക്രമം തുടങ്ങിയിരിക്കുകയാ. അല്ലാഹുവിന്റെ ദീനിലേക്ക്, പരിശുദ്ധമായ ദീനിന്റെ വളർച്ച അവർ വല്ലാതെ ഭയപ്പെടുന്നു. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, ചെറുപ്പക്കാരി വരെ കള്ളിനും കഞ്ചാവിനും അടിമയാകാതെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് താടി വളർത്തിയിട്ട് 5 നേരം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു പോകുന്നു. നിസ്കാര തടമ്പുള്ള ചെറുപ്പക്കാരെ കണ്ടപ്പോ സുന്ദരികളായ പെണ്ണുങ്ങൾ ശരീരം മറച്ചുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ഭൂമിയിലൂടെ താഴ്മയായി പടച്ചവനെ നടന്നു പോകുന്ന സുന്ദരികളെ കണ്ടപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വായിച്ച് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ അവർ പല പ്രവർത്തനങ്ങളും തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട 3-ാമത്തെ കാര്യം. അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന എവനെങ്കിലും കള്ളുകുടിക്കോ? കുടിക്കോ? നിങ്ങൾ വെടി കൊണ്ടതുപോലെയൊക്കെ പറ, കുടിക്കോ? വീടിയല്ല, കഞ്ചാവല്ല, ഇനി എന്നാ കൊണ്ടുവന്നാലും പറയും, മോനെ നീ നിന്റെ പണി നോക്ക്, അള്ളാഹീമാ നൽകുമാറാകട്ടെ. എൻ്റെ അടുക്ക ഒരാൾ ഇപ്പൊ കള്ളു കൊണ്ടുവന്നിട്ട് എന്നെ താരാട്ട് വാടിയിട്ട് കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിക്കില്ല, നീ ഇത്തിരി വിഷമെടുത്ത വേണേ നോക്കാം. എടാ, അള്ളാഹനെ ഭയമുള്ളവൻ അങ്ങനെ ജീവിക്കുന്നവരില്ലേ? ചെറുപ്പക്കാരുടെ ഒക്കെ നെറ്റിയിലെ തഴമ്പ് കാണണം. അള്ളാഹു ഈമാ നൽകുമാറ, ഇത്ര ചെറുപ്പക്കാരുണ്ട് എന്തറിയ നിസ്കരിക്കുന്ന, 5 നേരം കൃത്യമായി കൊതി തോന്നാറുണ്ട്. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഓൻ്റെ നെറ്റിയിലെ തഴമ്പ് കണ്ടിട്ട് പടച്ചൻ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അമ്മക്കോലില്ലല്ലോ അള്ളാഹ്, എത്രയോ പേര് പടച്ചവന് നിസ്കാര തഴമ്പുള്ളവർ. ഈ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, 18-ഉം 20-ഉം വയസ്സുള്ള പെൺകുട്ടികൾ ഫർദ് ധരിച്ച് ഹിജാബ് ധരിച്ചിട്ട് റബ്ബേ എന്തൊരു താഴ്മയോടുകൂടി നടക്കുമ്പോ അപ്പോഴാ ഇത്രയുള്ളതിട്ടുണ്ട് മുമ്പിൽ കൂടെ വലുത് നടക്കണത്. ഇതൊക്കെ കണ്ടാ സഹിക്കോ? ഇതൊക്കെ അപ്പൊ പറയുന്ന വളയ്ക്കുവാണെങ്കിൽ അതിനെ വളയ്ക്കണം. ഇവിടെ ഇതൊക്കെ തുറന്നിട്ടുണ്ട് നടക്കുന്നു, അതിനെ വളയ്ക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ച, പരിശുദ്ധമായ ഖുർആനും ഹദീസുകളും പഠിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഇരിപ്പുറയ്ക്കണില്ല, ഇത് കണ്ടിട്ട് ഇരിപ്പുറയ്ക്കണില്ല. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഇങ്ങനെയുള്ളത് ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ വല്ലാതെ പണ്ടത്തെ പോലൊന്നുമല്ല.
പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പൊ പിന്നെ ജിയോ വന്നതിന് ശേഷം നെറ്റില്ലാത്ത വീടില്ല, എല്ലാവർക്കും നെറ്റ്. പണ്ടൊക്കെ പടച്ചവനെ പോയിട്ട് റീചാർജ് ചെയ്തിട്ട് നെറ്റിപ്പത്തീരും അങ്ങോട്ട് ഇല്ല. ഇപ്പോഴോ ഇഷ്ടം പോലെ വയറ് നിറച്ച് കിടക്ക. ഇപ്പൊ പിന്നെ വൈഫൈ വരെയുണ്ട്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് നെറ്റ് കടം ചോദിക്കൂലേ, അടുത്ത് പോയിട്ട് ഒന്ന് ഹോസ്പോട്ട് ഒന്ന് ഉണ്ടാക്കി താപ്പ, ഒന്ന് എനിക്ക് ഒരു ജി ബിയേ ഉള്ളൂ, എനിക്ക് ഇത്രയേ ഉള്ളൂ, 30 രൂപയ്ക്ക് ചെയ്ത ഒരു മാസം ഇത്രയേ പറ്റൂ. ഇപ്പോഴോ ഇഷ്ടം പോലെ പടച്ചവനങ്ങനെ ഇരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്ക്, ഏറ്റവും കുറഞ്ഞത് 50 ലൈവെങ്കിലും കാണും പലരുടെയും. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ 8 മണി കഴിഞ്ഞ സമാധാനം ഇല്ലാത്ത, രാത്രി 11 മണി 12 മണി വരെ ഉസ്താദന്മാരുടെ ലീവ് കേട്ടിട്ട് പെണ്ണുമ്പിള്ള ഇങ്ങനെ ഇരിക്കുക, രാവിലെ ചായ ഒന്നും കിട്ടണില്ല എന്ന് പരാതി പറഞ്ഞു. നിങ്ങളത് കൂടെ പറയണോ? വയത് കേൾക്കണേക്കെ നല്ലതാ, 12 മണി വരെയൊക്കെ ഇരുന്ന് കേട്ടിട്ട് രാവിലെ എഴുന്നിട്ടിട്ട് കാനം കിട്ടുന്നില്ല. അള്ളാഹു അലം, അള്ളാഹു ഹസ ചെറുപ്പക്കാരന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ദുആ ചെയ്യാനല്ലേ പറ്റും. അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിടും, ആ എഴുതിയിടുന്നതെടുത്ത് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ദീനിനെ നാണം കെടുത്താനുള്ള പരിശ്രമം. ഇപ്പോൾ തന്നെ ഒരു നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ താഴെ പലതും എഴുതിയിടും, ആവശ്യമുള്ളത് മാത്രമേ ചിലരെടുക്കത്തുള്ളൂ, നല്ലതൊന്നും എടുക്കില്ല. ഈ പ്രസംഗിക്കുന്നു, ചിലപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കട്ടിങ് മാത്രമേ എടുക്കൂ, മുമ്പ് പറഞ്ഞതും ബാലൻസ് പറഞ്ഞതും ആർക്കും വേണ്ട, ആ ഒരു കട്ടിങ് മതി. പിന്നെ അതിങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് സുബ്ഹാനല്ലാഹ് എന്നെ സ്വർഗത്തിൽ എത്തിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് 3, ഇസ്ലാമിൻ്റെ വളർച്ച. ഇസ്ലാമിൻ്റെ വളർച്ച, ആ വളർച്ചയിൽ ഭയക്കുന്നു മറ്റു ചിലർ അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4, അള്ളാഹുവിന്റെ ഖുർആൻ മുത്തുനബി പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇത്തരം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേൾക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ പ്രഥമമായ നിലപാട് ക്ഷമിക്കുക എന്ന് തന്നെയാണ്. ക്ഷമിക്കുക എന്നത് തന്നെയാണ് ഒരു മുസ്ലിമിന്റെ ഒന്നാമത്തെ ബാധ്യത. എന്നിട്ട് പറയുന്ന ക്ഷമ ഒരു ദൗർബല്യമല്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ചോദിക്കും, ഉസ്താദ് പണ്ട് പറഞ്ഞല്ലോ ഈ കവളിൽ അടിച്ച ഈ കവള് കാണിച്ചു കൊടുക്കണം, ഇവിടെ അടിച്ച എന്ത് ചെയ്യണം? പണ്ടൊരാൾ ചോദിച്ചോലെ, ഒരു കവളിൽ അടിച്ചാൽ അടുത്ത കവള് കാണിച്ചു കൊടുക്കണം, അവിടെ അടിച്ചാലോ കുനിഞ്ഞ് അടിക്കാൻ പറയണോ? എന്താ ചെയ്യണ്ടേ? എന്താ മനുഷ്യ, ഈ കവളിൽ അടിച്ചു ഉസ്താദല്ലേ, ക്ഷമിച്ചു, ഇവിടെ അടിച്ചു അപ്പോഴും ക്ഷമിച്ചു, ഇനി എന്ത് ചെയ്യണം? ദാ ഇവിടെ കൂടെ അടിക്കണമെന്ന് കാണിച്ചു കൊടുക്കണോ? ഇല്ല. അപ്പൊ ക്ഷമ എന്താവരുത്? ഒരു ദൗർബല്യമായിട്ട് ആരും കാണരുത്. ക്ഷമയെന്ന് പറയുന്നത് ഒരു ദൗർബല്യമായിട്ട് ആരും കാണരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കവരോട് തിരിച്ചു ചെയ്യാൻ കഴിയുന്ന കാര്യമെന്താ? ശത്രുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്താൻ തകർക്കാൻ ശ്രമിക്കുമ്പോ, അള്ളാഹുവിന്റെ ദീനിനെ മോശമാക്കാൻ ശ്രമിക്കുമ്പോ, ഇതിലേക്ക് ജനങ്ങൾ വരുന്നതിനെ തടയാൻ നോക്കുമ്പോ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട്. അള്ളാഹു തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുകയാണ്. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഗൗരവത്തോടുകൂടി നിങ്ങൾ കാണണം, സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയാണ്, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശ്വാസകരമായ സാഹചര്യങ്ങളിൽ വിശ്വാസികൾക്കുണ്ടാകേണ്ട നിലപാടിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പെടുന്ന പ്രഖ്യാപിക്കുകയാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ, നാട് കത്തിക്കാൻ നോക്കുമ്പോ, പരസ്പരം തമ്മിലടിപ്പിക്കാൻ നോക്കുമ്പോ, പരസ്പരം രണ്ടുപേരെ തമ്മിലടിപ്പിച്ചിട്ട് രക്തം കുടിക്കാൻ വേണ്ടി പലരും ഇങ്ങനെ പാത്തിരിക്കുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ല
ഒരാപത്തും ബാധിച്ചു കഴിഞ്ഞാൽ, വല്ല വിപത്തും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ, സത്യവിശ്വാസികൾ അവിടെ നിന്ന് ക്ഷമാശീലരാണ് പറയുന്നത്. അവർ പറയുന്നത് എന്തെന്നറിയുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനതയിലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനതയിലാണ്, അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടങ്ങേണ്ടവരും. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു സത്യവിശ്വാസി, ഒരു സത്യവിശ്വാസി പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും. ഇതുപോലെയുള്ള കലാപത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോ നമ്മൾ പറയണം, നമ്മൾ ശമിക്കണം, ഇന്നാലില്ലാ പടച്ചവനെ നിന്റെ അധീനതയിലാണ് ഞങ്ങളുള്ളത്, വഇന്നാ ഇലൈഹി റാജിഊൻ, മടക്കവും അങ്ങോട്ട് തന്നെയാണ് പടച്ചവനെ. നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ പ്രഖ്യാപനമാകട്ടെ വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, എടാ നാട് കത്തിക്കാൻ നോക്കുമ്പോ ഇതുപോലെയുള്ള പ്രക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും പ്രഭാഷണങ്ങളും അല്ലാഹുവിന്റെ ദീനിനെതിരെ നടത്തുമ്പോ നമ്മൾ പറയേണ്ടത് എന്തെന്നറിയുമോ? ക്ഷമിക്ക സഹോദരാ, ക്ഷമിക്ക സഹോദരാ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, ആ അല്ലാഹുവിലേക്ക് തന്നെയാണല്ലോ നമ്മൾ തിരിച്ചു മടങ്ങേണ്ടത് എന്ന് നിങ്ങൾ പറയണേ എന്ന് ഖുർആൻ പറയുമ്പോ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമെന്താ? പടച്ച റബ്ബേ, ശക്തമായ വിശ്വാസമാ. ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് സത്യമായിട്ടും ഒരു ശക്തമായ പവറുള്ള ഈമാൻ ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക്. ഈമാൻ ഉറക്കട്ടെ. ഫിറൗനിന്റെ ജനതയിൽ അല്ലാഹുവിൽ മൂസാ നബി അലൈഹിസ്സലാം വിശ്വസിച്ചവരെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഉറച്ച ഒരു വിശ്വാസമാണ് വേണ്ടത്. ആരൊക്കെ ഇവിടെ എന്ത് ചെയ്താലും, എന്തൊക്കെ കാണിച്ചാലും, ഇപ്പൊ കത്തിക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെ വിപ്ലവം നടത്തിയാലും നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? സാക്ഷാൽ ഫിറൗനിനെ അറിയുമോ? സാക്ഷാൽ ഫിറൗനിനെ അറിയുമോ? ഫിറൗനിന്റെ ചരിത്രം അറിയുമല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമും അവിടുത്തെ അനുയായികളും വിശ്വസിച്ചതുപോലെ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില്, പടച്ചവനെ ധിക്കാരിയായ ഭരണാധികാരിയായ ഫിറൗൻ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. മുസ്ലിമായവരെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുന്നു ഫിറൗനാ ഭീഷണിപ്പെടുത്തുന്നത്. എന്തേ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിച്ചവര്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവര്, ഇന്നലെ വരെ കണ്ട ദൈവങ്ങളെ മുഴുവനും അവർ തള്ളിയിട്ട് അല്ലാഹുവെന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് അവർ കടന്നു തന്നപ്പോ ഭരണാധികാരിയായ ക്രൂരനായ ഫിറൗൻ അവിടെ നിന്ന് പറയുകയാ, ലഉഖത്തി അന്ന ഐദീകും വഅർജുലകും മിൻ ഖിൽമിൻ മിൻ ഖിലാഫിൻ സുമ്മ ലാ ഉസല്ലിബന്നകും അജ്മഈൻ. മൂസാ നബിയുടെ അനുയായികളോട് ഫിറൗൻ അവിടെ നിന്ന് പറയുകയാ, നിങ്ങളുടെ കൈകാലുകൾക്കും നിങ്ങളുടെ കൈകാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഞാനും മുറിച്ചു കളയും, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വെട്ടി മുറിക്കുമടാ. ഈ മൂസായെയും മൂസാടെ റബ്ബിനെയും വിശ്വസിക്കുന്നവര്, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചു മാറ്റും, നിങ്ങളെ ജീവനോടെ ഞാൻ നിങ്ങളെ തുണ്ടം തുണ്ട മാറ്റുമെന്ന് ഫിറൗൻ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ എല്ലാവരെയും അവിടെ നിന്ന് ഫിറൗനും തന്റെ അനുയായികളും അവിടെ നിന്ന് ഭയപ്പെടുത്തുമ്പോ അവർ പറഞ്ഞ മറുപടി എന്താ? അവർ പറഞ്ഞ മറുപടി എന്താ? നമ്മളെ പോലെ നിസാരമായ കാര്യങ്ങളല്ല പറയുന്നത് ഫിറൗനാണ്. എന്ത് ചെയ്യാനും പവറുള്ളവനാണ്, അത്രയും വലിയ കഴിവുള്ളവനാണ്. അവനാണ് പറയുന്നത് മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച അനുയായികളോട്, നിന്റെയൊക്കെ കൈകാലുകൾ വെട്ടിമുറിക്കുമടാ, നിന്നെ മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് നിന്നെയൊക്കെ ചതച്ചു കളയുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞ മറുപടി എന്താ? കാലൂ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂ.
അവർക്ക് പേടിയില്ലായിരുന്നു, അവർക്ക് ഭയമില്ലായിരുന്നു. ഫിറാവുന പറഞ്ഞാൽ ചെയ്യുന്നവനാണെന്നറിയാ, എന്നിട്ടും അവർക്ക് പേടിയില്ല. കാരണം ഹൃദയത്തിൽ അല്ലയുണ്ടായിരുന്നു, ഈമാൻ ഉറച്ചുണ്ടായിരുന്നു, ഈമാനിന്റെ ഉറപ്പതായിരുന്നു. അവര് പറഞ്ഞു ഫിറാവുനോട്, കാലൂ ഇന്നാ ഇലാ റബ്ബിനാല മുങ്കലിബൂ, ഞങ്ങള് ഞങ്ങളുടെ രക്ഷിതാവിലേക്ക് തന്നെയല്ലേ, ഞങ്ങളുടെ മടക്കം അങ്ങോട്ട് തന്നെയല്ലേ, ഈ ജീവിതം തന്ന അല്ലാഹുവിലേക്ക് തന്നെയല്ലേ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ എന്തിനാ ഞങ്ങൾ പേടിക്കുന്നത്, ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത് എന്ന് സത്യവിശ്വാസികൾ തിരിച്ചു പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ല നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഫിറാവും പറഞ്ഞു മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരോട് പറഞ്ഞു, നിന്നെയൊക്കെ കയ്യും കാലും വെട്ടി മുറിച്ച് അരിഞ്ഞു നുറുക്കൂടാ. നുറുക്കിക്കോ, നുറുക്കണോ, നുറുക്കിക്കോ. എങ്ങോട്ടാ പോണേ? ഈ ജീവിതം തന്ന അള്ളാഹിലേക്ക് തന്നെയാ പോണേ. നമുക്കെന്താ? അള്ളാഹിമാ നൽകുമാറാകട്ടെ. മുകളിൽ ആകാശം, താഴെ ഭൂമി, നമുക്കെന്താ? ഇന്ത്യയുടെ ഭരണാധികാരം വേണം, ഇന്ത്യയുടെ അധികാരം വേണം. ഈ സിറാജൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണോ? വാർഡ് മെമ്പർ പോലും ആകണ്ട. അള്ളാഹിമാ നൽകുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്തെങ്കിലും ഒന്നുമില്ല. എനിക്കെന്തേ? ഈ ജീവിതം തന്ന അള്ളാഹ് ഒരിക്കൽ തിരിച്ചു വിളിക്കും, പോകുമ്പോൾ നല്ലതുപോലെ പോകണം, അത്രേ ഉള്ളൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാതെ എന്തപ്പാ നിങ്ങൾ വേണോ, പൊട്ടിക്കണോ, എടുത്തോ? ഇന്ത്യയുടെ കേരളത്തിൻ്റെ അധികാരം വേണോ, നിങ്ങളെടുത്തോ? ഞങ്ങൾ ന്യൂനപക്ഷം, ന്യൂനപക്ഷമാണ്. നിങ്ങൾ എന്ത് വേണം, വോട്ടവകാശം എടുക്കണോ, എടുത്തോ? നാട്ടിൽ നിന്ന് പുറത്താക്കണോ, പുറത്താക്കിക്കോ? വസ്തു വീടും വേണോ, എടുത്തോ? നമുക്കെന്താ ഒക്കെ പറയാളുപ്പാ, അവനവൻ്റെ കാര്യം വരുമ്പോൾ അറിയാം. അള്ളാഹിമാ നൽകുമാറാകട്ടെ. എടാ നിങ്ങൾ നോക്ക്, മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുന്ന മുഹാജിറുകൾ, ഹാ മുസ്ലിമാ, എടാ ഇവിടെ നിന്നുണ്ടാക്കിയതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോടാ അള്ളാഹി നിന്റെ ദീനുമായിട്ട്. എടാ ഇത്രയും കാലം സമ്പാദിച്ച നിന്റെ വീട്, നിന്റെ സത്ത്, നിന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദ് അള്ളാഹിയും കൂടെ പൊക്കോളെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഊരിയിട്ടിട്ട് പോയി. അള്ളാഹിമാ നൽകുമാറാകട്ടെ. അവരാ നമ്മുടെ മുൻഗാമികൾ, അവരാ നമ്മുടെ മുൻഗാമികൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്ര വലിയ പ്രതിസന്ധി ഇങ്ങനെയുള്ളത് വരുമ്പോഴും അതായി അവിടെ തോറ്റുപോയത്. അവിടെയാണ് ഫിറാവുൻ പറഞ്ഞു, അന റബ്ബുക്കുമുല്ലായില്ല, ഞാനാ റബ്ബെന്ന്, ഞാനാ റബ്ബെന്ന് പറഞ്ഞവനാ ഫിറാവുൻ. ആ ഫിറാവുനാ തൻ്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിൻ്റെ ഈമാനിൻ്റെ മുന്നിൽ തോറ്റുപോയത്. തൻ്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിൻ്റെ മുന്നിൽ ആ ഫിറാവുനാ പറഞ്ഞത് തോറ്റുപോയെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കൊടും ക്രൂരനായ ഭരണാധികാരിയാണെങ്കിലും ഈമാൻ ഹൃദയത്തിൻ്റെ അകത്ത് കയറിയ ഒരു പേടി ഉണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരാളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈമാനിനെ തകർക്കാൻ ഒരു പീഡനത്തിനും പറ്റത്തില്ല. അങ്ങനെ തകരണമായിരുന്നെങ്കിൽ മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു, പടി ബിലാൽ എന്ന പൂങ്കുയില, പാട്ട് പാടാറുണ്ടല്ലോ ബിലാൽ, തങ്ങളുടെ അവസ്ഥ പഴിപ്പിച്ച മലരാരുണ്യത്തിൽ മലർത്തി കിടത്തി കരിമ്പാറയിടത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറുകൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും അള്ളാന്ന വിളിച്ചെ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൈകാലുകൾ കെട്ടിയിട്ട് ജീവനോടെ തീക്കകത്ത് ഇറക്കി നിർത്തി. തല ശരീരം മുഴുവനും വെന്തു, തീ ഇങ്ങനെ പടരുന്നു, നിലവിളിക്കുന്നു, ഓടി ചെന്ന് തെള്ളി തറയിലിട്ടു. ഭർത്താവിൻ്റെ ശരീരത്തും മണ്ണുവാരിയിട്ട് തീ അണഞ്ഞു. ആ സമയത്ത് മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞു, തോറ്റുകൊടുക്കരുത് ഇവന്മാരുടെ മുന്നിൽ. ആ പച്ച ഇറച്ചി കരിഞ്ഞിട്ട് മരണവപ്രാളത്തിലിരിക്കുമ്പോഴും ഭാര്യ പറഞ്ഞു കൊടുക്ക ഭർത്താവിനോട്, ഇവന്മാരെന്ത് ചെയ്താലും അള്ളാഹുവിനെ മറക്കരുത്, ദീനിനെ വലിച്ചെറിയരുത്. ഇത് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തലയിൽ ചവിട്ടിയിട്ട് മണ്ണിലിങ്ങനെ താഴ്ത്തിയെന്നാണ്, മണ്ണിലേക്കിങ്ങനെ താഴ്ത്തി. ആ മണ്ണിലേക്ക് താഴ്ത്തുമ്പോഴും സുമയ്യ ബീവി ഭർത്താവിനോട് പറയുന്നു, കൊന്നാലും അള്ളാഹുവിൻ്റെ ദീൻ വലിച്ചെറിയരുത്, കുന്തമെടുത്തിട്ട് ഈ ബാക്ക് സൈഡിലൂടെ കുത്തി ഇറക്കി. എന്നിട്ടും സുമയ്യ ബീവി പറഞ്ഞു, എന്നെ എന്ത് ചെയ്താലും അള്ളാഹുവിൻ്റെ ദീൻ വിടരുത്, അള്ളാഹുവിൻ്റെ ദീൻ വിടരുത്. സഹിച്ചില്ല, മലർത്തി കിടത്തിയിട്ട് ഗുഹ്യ ഭാഗത്തേക്ക് കുന്തം വലിച്ചിറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോഴും ഭർത്താവിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീൻ വിടരുത്, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതാ ഈമാൻ. ഇതൊരു പെണ്ണിൻ്റെ ഈമാനാണ്, ഇതൊരു പെണ്ണിൻ്റെ ഈമാനാണ്.
അല്ല ഹൃദയത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞ തോറ്റുപോകും. അതാ അല്ല പറഞ്ഞത്. ഇബിലീസ് പടച്ചവനോട് പറഞ്ഞു, അല്ല ഞാൻ ഈ ആദമിൻ്റെ മക്കളെ മുഴുവനും ഞാൻ പഴപ്പിക്കും, ഒരുത്തനെയും ഞാൻ വെറുതെ വിടത്തില്ലല്ല, സർവ്വതിനെയും രക്തമോടുന്ന നരമ്പിലൂടെ കയറിയിട്ട് ഞാൻ പഴപ്പിക്കും. അല്ല പറഞ്ഞു, പറ്റൂല, എനിക്ക് ചില അടിമകളുണ്ട്, നീ തോക്കും. അല്ല പറഞ്ഞു കൊടുത്തുവിടാ, എനിക്ക് ചില അടിമകളുണ്ടടാ, എന്നെ വിശ്വസിക്കുന്ന ചില അടിമകളുണ്ട്, നീ അവരുടെ മുന്നിൽ തോറ്റുപോകും, നീ എന്തൊക്കെ ചെയ്താലും തോറ്റുപോകും. അള്ളാഹു ആ അടിമകളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു അടിമകൾ അവരാരാ? ഈമാൻ ഉറച്ചവര്. ഈമാൻ കയറിക്കഴിഞ്ഞാൽ അവൻ കരയും, ഇവനെ പിഴപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലാ, ഞാൻ ഇവന്റെ മുന്നിൽ തോറ്റുപോയല്ലോ അല്ലാ, പടച്ചവൻ അല്ല പറഞ്ഞ അടിമ ഇവനാണല്ലോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇബിലീസ് കരയുമെന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇസ്ലാമിനെതിരെ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്തെന്നറിയുമോ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അല്ലാതെ വിപ്ലവവും പ്രതിഷേധവുമല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരായിട്ടുള്ള പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ, ദീനിൻ്റെ ശിആറുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ട് ഇതാണ് ദീനെന്ന് കാണിച്ചു കൊടുക്കണം. അതാ നമ്മുടെ ജോലി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, ആരാ മുസ്ലിം? ആരാണ് മുസ്ലിം? ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്താ? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അഞ്ചു വക്കത്ത് നിസ്കാരം, സ്വലാത്ത് പറ, സ്വല്ലല്ലാഹു അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ ഇപ്പം ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ റോഡിലിറങ്ങി ഫ്ലെക്സ് വെച്ചുകൊണ്ട് പ്രകടനവും ചീത്തപിടിയുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇസ്ലാമും ഈ പറയുന്ന ലഹരി വസ്തുക്കളും തമ്മിലുള്ള ബന്ധമെന്താ? നമ്മുടെ ജീവിതത്തിൽ നിന്നിത് മാറ്റി കാണിച്ചു കൊടുക്കണം. എടാ, ഒരു മുസ്ലിം കള്ള് കുടിക്കുന്നവനല്ല, ഒരു മുസ്ലിം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്നു പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സലാസതുൻ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്ന് വിഭാഗം ആൾക്കാർ ആര് കടന്നാൽ സ്വർഗത്തിൽ കടക്കൂല, മൂന്ന് വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ അബദം പറയുകയാ. എന്തെങ്കിലും ഒരു ഹൈന്ദവനായ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസിയായ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിനക്ക് കൂട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂട്ടുകാരിയാണെങ്കിൽ അവളോട് പറഞ്ഞു കൊടുക്കണം, ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത ഒരു മനുഷ്യനുണ്ട്, അവനാരെന്നറിയുമോ? ഒരു തുള്ളി കള്ള് തന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കണം, ഒരു തുള്ളി കള്ള് തന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ടോ, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാ ദീൻ. ഒരു തുള്ളിക്കള്ളവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയാൽ ഒഴികെ, എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിക്കുന്നവൻ അവൻ ഒരിക്കലും അവൻ സ്വർഗത്തിൽ കടക്കൂല. കള്ളുകുടിയുമായി ബന്ധപ്പെട്ട് കള്ളാകട്ടെ, കഞ്ചാവാകട്ടെ, മയക്കുമരുന്നാകട്ടെ, എന്ത് ലഹരി പദാർത്ഥങ്ങളാകട്ടെ, എന്തുമാണെങ്കിലും അത് ഉപയോഗിക്കുന്നവൻ സ്വർഗത്തിൽ തന്നെ പോകില്ലല്ലോ. അവന് പിന്നെ ഇസ്ലാമുമായിട്ട് എന്തു ബന്ധമാ? ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെ നീ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണരുത്. അങ്ങനെയുള്ള ഒരുത്തനെ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പാടില്ല. രണ്ട്, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, അവനോട് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു പെണ്ണിന്റെ അന്യ പെണ്ണിനോട് സലാം പോലും പറയരുതെന്നാണ് ഞങ്ങളുടെ ദീൻ പഠിപ്പിച്ചിരിക്കുന്നത്. സലാം അഥവാ അന്യ പെണ്ണിനോട് സലാം പോലും, എന്തേ സലാം? അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ, സലാം പോലും പറയരുതെന്നാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിച്ച മയ്യത്ത് പോലും കാണരുതെന്നാ ദീൻ പഠിപ്പിക്കുന്ന ഇതാ. പിന്നല്ലേ കയറി പിടിക്കാൻ പോകുന്നത്, പിന്നെയല്ലേ പീഡിപ്പിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത് അന്യ പെണ്ണിനോട് സലാം പോലും പറയരുതെന്ന, പിന്നല്ലേ ബാക്കിയുള്ള കാര്യം. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, അള്ളാഹുവിനെ കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയെല്ലാം മാതാപിതാക്കളെ കുറിച്ച് അള്ള പറയുന്നു. അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ച് അല്ല എവിടൊക്കെ പറയുന്നുണ്ടോ ആ സ്ഥലത്തെല്ലാം അല്ല രണ്ടാമത് പറഞ്ഞത് മാതാപിതാക്കളെ കുറിച്ചാ. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാതാപിതാക്കളെയും വേദനിപ്പിക്കരുതെന്ന അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നല്ലേ പ്രണയിച്ചുകൊണ്ട് വരുന്നത്, അള്ളാഹു കാക്കുമാറാകട്ടെ. പിന്നെ അവിടെ ഇവിടെയും കിടക്കുന്ന അന്യമതസ്ഥരായ പെൺകുട്ടികളെ മുഴുവനും വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇവിടെ മുസ്ലിമീങ്ങളെ കൂട്ടാൻ. എന്നാ ഒലക്കയ്ക്കാ കൂട്ടിയിട്ട്? അല്ല പറഞ്ഞോ കൂട്ടാൻ? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, അല്ല പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മറ്റുള്ളവരെ മുഴുവനും വിളിച്ചുകൊണ്ട് വന്ന് കൂട്ടണോ? പരമനുഷ്യന്മാരെ, അല്ല പറഞ്ഞിട്ടുണ്ടോ? ഉള്ളത് നേരെയായാൽ മതിയായിരുന്നു. അതാ നോക്കാം, ഉള്ളതിനെ നേരെയാക്കിയാൽ മതി, പിന്നല്ലേ വിളിച്ചോണ്ട് വരില്ല കുട്ടലൊക്കെ. ഇവിടെ മുട്ടി നിൽക്കാൻ തോന്നും, എല്ലാത്തിനെയും ആക്കിയിട്ട് ഇവിടെ എന്തോ മലമറിക്കാൻ പള്ളിക്കുഴി പോകാതിരിക്കണം നമുക്ക്, ഇല്ലേ അണ്ണേ? പള്ളിക്കുഴി നിങ്ങൾ പച്ചക്കറി ആലങ്കാരികളാ, പള്ളിക്കുഴി പോകാനിരിക്കണം നമുക്കിപ്പോൾ എന്തിപ്പാ? അവൻ്റെ കടയിൽനിന്ന് മേടിക്കരുത്, ഇവൻ്റെ കടയിൽനിന്ന് മേടിക്കരുത്, ഒന്ന് ആലോചിച്ചു നോക്കിയപ്പ. ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ചിന്തിച്ചു നോക്കിയേ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും അമ്പലം വെക്കാൻ സ്ഥലം കൊടുക്കുന്നു, അവിടെ പോയി കിടന്ന് എന്തെല്ലാം ചെയ്യാൻ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യാൻ മുസ്ലിമിന് കഴിയില്ല. ഇവരുടെയൊക്കെ തെറ്റിദ്ധാരണകളാണ്. നമ്മുടെ അടുത്ത് നിന്ന് എത്രണം പോകുന്നു നമ്മളെന്തെങ്കിലും പറയാറുണ്ടോ? നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ എത്രണ്ണം അങ്ങോട്ട് പോകുന്നുണ്ട്? നെഞ്ചത്തടിച്ച് വിളിക്കാൻ പോകുന്നുണ്ടോ? പോയാൽ പോട്ടടാ, നമുക്കെന്താ ഉള്ളതല്ല ആയ മതി. അള്ളാഹു ഈമാൻ നല്ലതാക്കാൻ മാറാകട്ടെ, അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ ഉറക്കണം, നമ്മൾ മുസ്ലിമാകണം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള അപവാദങ്ങൾ കേൾക്കാനുള്ള കാരണം അതായത് എടുത്തു നോക്കുമ്പോൾ എല്ലാത്തിലും കാണും, അതാണ് ഏറ്റവും വലിയ വിഷമം. ഒരു കൊലപാതകമാണെങ്കിലും മോശമാണെങ്കിലും പീഡനമാണെങ്കിലും ബർക്കത്തിനൊരെണ്ണം കാണുമല്ലോ. അള്ളാഹ് സങ്കടം അതാ പടച്ചന സങ്കടം എങ്ങനെ കഴിയുന്ന ഉമ്മത്തിന്. ഇവരൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നോക്കും, അള്ളാഹ് കാണല്ലേ കാണല്ലേ എന്നാ ചിലതൊക്കെ നോക്കുമ്പോൾ. അപ്പൊ നോക്കുമ്പോഴും ബർക്കത്തിന് ഓൻ്റെ മോന്ത കണ്ടാ ബർക്കത്തല്ല തോന്നാറ്. സുബ്ഹാനല്ലാഹ്. അതങ്ങ് ചിരിക്കൊന്നും വേണ്ട, രാത്രി 2 മണിക്കാ മക്കള് വീട്ടിൽ കയറണം, വാപ്പ നല്ല ഉറക്കാ, ഓൻ തന്നെ താക്കോലും കൊണ്ടാ നടക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവനവൻ്റെ വീടിനകത്ത് വരുമ്പോ പഠിക്കും, അവനവൻ്റെ വീടിനകത്ത് വരുമ്പോഴേ പഠിക്കത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാരാ, അമുസ്ലിമീങ്ങളായ പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കാനിരിക്കുന്ന അങ്ങനെയൊക്കെ നമുക്കുള്ള അപവാദങ്ങൾ, അങ്ങനെ ഏതെങ്കിലും ചെറുപ്പക്കാരിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നാര മക്കളെ ഒരു പ്രയോജനവുമില്ല. ഞാൻ അത്രേ പറയും, അള്ളാഹു അന്യമതസ്ഥ അന്യ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ അടിച്ചോണ്ട് വരടാന്ന് പറഞ്ഞ് ഞങ്ങളുണ്ടടാ കൂടെ ഉണ്ടെന്നൊക്കെ പറയാൻ ഒരുപാട് കാണും. പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് പെങ്ങളെ ഒരുത്ത അടിച്ചോണ്ട് പോകുമ്പോൾ നിനക്കും നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും എന്താണോ വേദന, അതേ വേദന തന്നെയാണ് അപ്പുറത്തുള്ളത്. മുസ്ലിമായ മാതാപിതാക്കളുടെ കണ്ണീന്ന് വരുന്ന കണ്ണുനീര് മാത്രമല്ല കണ്ണുനീര്, ആ മുസ്ലിമിൻ്റെ കണ്ണീന്ന് വരുന്ന കണ്ണുനീരും കണ്ണുനീര് തന്നെയാണ്. ആ ശാപം പീടിച്ചു വെച്ചാൽ ഒരിക്കലും രക്ഷപ്പെടൂല. മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കളഞ്ഞേരെ, എന്നിട്ട് നല്ലതുമല്ലോ നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ പറയുക, അടിച്ചുകൊണ്ട് വന്നിട്ട് ഓ കെട്ടി ഉസ്താദ്, ഒരാളും കൂടെ കിട്ടിയിട്ടുണ്ട് ദീനിലേക്ക് കൂട്ടാനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, എൻ്റെ അടുത്തെങ്ങാനും വന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുവന് ആളെ കൂട്ടാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഈമാൻ ഉറക്കണം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം, ജീവിക്കാൻ പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 5, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിനെതിരെ തെറ്റിദ്ധാരണകളും കളവുകളും പ്രചരിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ മുസ്ലിമീങ്ങളുടെ മുകളിലേക്ക് കയറുമ്പോൾ, ഈ ദീനിനെ വഷളാക്കാൻ നോക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവരക്കേടുകൾ അവിടെ നിന്ന് വിവരക്കേടുകൾ തെരുവോരങ്ങളിൽ വിളിച്ചു പറയുകയാണ്, ഇസ്ലാമിനെ കുറിച്ചറിയാതെ ഈ ഇസ്ലാമിനെ നാണം കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരോട് അല്ലാഹുവേ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അക്രമത്തിൻ്റെ പുറകെ പോകരുത്. ഒരിക്കലും അക്രമം നടത്തുന്നവരാകരുത്.
പോകരുത്. ഈ സാഹചര്യത്തിൽ പടച്ചവനെ നമ്മൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ നടക്കുകയാണ്, അവരാഗ്രഹിച്ചതാണ് നടക്കുന്നത്. നമ്മളപ്പൊ തെരുവിലിറക്കണം, ക്രമങ്ങൾ ഉണ്ടാക്കണം, തമ്മിലടിപ്പിക്കണം, ആ അവസരത്തിൽ കുളം കലക്കിയിട്ട് എനിക്ക് മീൻ പിടിക്കണം. ഇങ്ങനെ വലയുമായിട്ടിരിക്കുന്ന ചില മീൻപിടുത്തക്കാരുണ്ട്. പെട്ടുപോകല്ലേ സമുദായമേ, പെട്ടുപോകല്ലേ സമുദായമേ, ഒരിക്കലും നിങ്ങൾ അക്രമകാരികളാകരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ ഫിത്ന കൊലയേക്കാൾ വലിയ വലുതാകുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ല, കൊലയേക്കാളും വലിയതാണ് ഫിത്ന എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ, കുളം കലക്കിയിട്ട് മീൻ പിടിക്കാൻ, കുളത്തിന്റെ കരയിൽ ചില വലയും വെച്ചുകൊണ്ട് മീൻപിടുത്തക്കാരിരിക്കുന്നുണ്ട്, നീ സൂക്ഷിക്കണം. അക്രമവും അക്രമത്തിന്റെ വഴിയും നിങ്ങൾ സ്വീകരിക്കരുത്. ഒരിക്കലും നിങ്ങൾ ഫിത്നയെ ഭയക്കണം. കൊലയേക്കാളും വലുതാ ഫിത്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു നാട് കത്തിക്കാൻ വേണ്ട ഫിത്നയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തകർക്കാൻ പറ്റും, എന്തിനേയും തകർക്കാൻ പറ്റും ഫിത്ന. അതുകൊണ്ട് ഫിത്നയിന് സാരമായി കാണരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് കൊലയേക്കാളും വലിയ ഒരു കാര്യമാണെന്ന് മഹാനായ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, കുഴപ്പങ്ങളിലൊന്നും പോയി ചാടരുത്. ശത്രുക്കൾക്ക് വീണ്ടും ഈ ഉമ്മത്തിൻ്റെ നെഞ്ചത്തോട്ട് കീറാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ. അങ്ങനെ രീതി ഇങ്ങനെ ചെയ്തു, മറിച്ച് ചെയ്തു, മറ്റേത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും 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 ഇങ്ങനെ തീ കൊടുത്തി അത് അണയ്ക്കാനാണ് നോക്കേണ്ടത്. പെര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവം ഉണ്ട്. അള്ളാഹു കാക്കമാറാകട്ടെ. അങ്ങനെ എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഇതൊക്കെ ഇതൊക്കെ ജമാഅത്തുകളും പള്ളിയിലെ ഉസ്താദന്മാരും പള്ളിയിലെ ഇമാമുമാരും മത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരൊക്കെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താനാണ് നോക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവന്മാർക്ക് കയറി വരാനുള്ള അവസരമല്ല കൊടുക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ എല്ലാത്തിലായി പോകും, അവസാനം ദുല്ലത്തിലായി പോകും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ആറാമതായി മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജനതയോടുള്ള അമർഷം അവരോട് നീതി പാലിക്കാതിരിക്കുവാൻ പ്രേരിപ്പിക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇപ്പൊ അവരൊക്കെ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? ഒരു പള്ളിയിൽ അച്ഛൻ അങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ അച്ഛന്മാരും അങ്ങനെ, ഞാനിങ്ങനെ നല്ല പാട്ട് പാടുന്ന ഒരു അച്ഛനുണ്ട് അറിയോ, നല്ല മാപ്പിളപ്പാട്ടൊക്കെ പാടുന്ന ഒരു അച്ഛൻ. ആ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ ഒരു പള്ളിയിൽ വെച്ച് ഇങ്ങനെ അച്ഛനുമായിട്ട് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഒരച്ഛൻ്റെ കൂടെ പള്ളിയിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ടു. ഇട്ട സമയത്ത് ആ അച്ഛൻ തന്നെ എനിക്ക് കമൻസ് എഴുതി, എന്നോട് ഇങ്ങനെ മെസ്സേജ് എഴുതി, ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് പേര്. അപ്പം നല്ലവരുണ്ട്, എത്രയോ നല്ല ആൾക്കാർ. ഈ തിരുവല്ലയിലൊക്കെ ഉണ്ടായിരുന്നൊരു നല്ല അച്ഛനീ അടുത്ത് മരിച്ചുപോയ വേളൊക്കെ പ്രസംഗമൊക്കെ നല്ല ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരെയും അങ്ങനെ കാണരുത്. അപ്പം ഇങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അവരെ കടയിൽ കയറ്റരുത്, അവർക്കത് കൊടുക്കരുത്, ഒരിക്കലും അങ്ങനൊന്നും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജനതയോടുള്ള അമർഷം അവരോട് നീ ഒരാൾ കാണിക്കുന്നതിൽ എല്ലാവരോടും കാണിക്കാൻ പാടില്ല. നമ്മുടെ ദീൻ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ട. ഇവിടെ അവന് കട കൊടുക്കാൻ പാടില്ല, ഇവിടെ കയറ്റാൻ പാടില്ല, അവൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ഒരാളെങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞൊരു സമൂഹത്തോടെ അങ്ങനെ കാണിക്കാൻ പാടില്ല. എല്ലാവരോടും നീതിയോടുകൂടി, നീതിയോടുകൂടിയും മര്യാദയോടുകൂടിയാണ് പെരുമാറേണ്ടത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറയുന്നു, നിന്റെ ഒരു കാര്യമൊന്നും നീ അവരൊക്കെ തടസ്സമാകുന്ന രീതിയിലാകരുത്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിലകൊള്ളേണ്ടത് അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിസാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കണം. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾ പ്രയണമാകരുത്. ഖുർആൻ ഇവിടെ പറയുകയാണ്,
ആരെങ്കിലും ഒരു വ്യക്തി ചെയ്തതിന്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവനും ഇങ്ങനെ കാണുന്ന ഒരവസ്ഥ, അത് മുസ്ലിമിന് പറഞ്ഞിട്ടുള്ളതല്ല, മുസ്ലിമിന്റെ ജീവിതത്തിലുള്ളതല്ല. പടച്ചവനെ നമ്മുടെ കൂടെ തോളിൽ കൈയിട്ട് നടന്നവർ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞവനാകറ്റലല്ല, പടച്ചവനെ അവനുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കലാണ്, അവന്റെ കയ്യിൽ പിടിച്ച് നടക്കലാണ്. ആ സ്നേഹബന്ധത്തിന് വല്ലാത്ത വിലയാ. അല്ലാതെ പടച്ചവനെ നിന്റെ മതക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി പറയുന്നവൻ, അവനെ ആട്ടി ഓടിക്കുന്നവനാകരുത്. എല്ലാവരോടും ഒത്തൊരുമയോടുകൂടി നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ആറാമതായി പറയുകയാണ്, അല്ലാഹുവിന്റെ ഇസ്ലാം ദീനിനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള പരിശ്രമങ്ങളാ പലരും നടത്തുന്നത്. അല്ലാഹുവിന്റെ ദീനിനെ തകർക്കുവാൻ, ഈ ദീനിനെ നശിപ്പിക്കാൻ, ഈ ദീനിനെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നടക്കുമ്പോ, ഈ ദീൻ അവതരിപ്പിക്കട്ടത് മറ്റൊന്നിനെ മുകളിൽ വിജയക്കൊടി പാറിച്ചുകൊണ്ടാ അല്ലാഹുവിന്റെ ദീൻ ഇവിടെയൊക്കെ കടന്നു വന്നത്. പടച്ചവനെ വെറുതെ കടന്നു വന്നതല്ലോ, അല്ലാഹുവിന്റെ ദീനിനെ ഒന്നും ചെയ്യാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ. പടച്ചവനെ സർവ്വതിനെയും തകർന്ന് തരിപ്പണമാക്കിയിട്ടാണ് പരിശുദ്ധമായ ദീനിന്റെ ചെങ്കൊടി ഈ ലോകത്തിങ്ങനെ പാറുന്നത്. അതിനെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ നോക്ക്, വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ് ദീനി കുല്ലി വകഫാ ബില്ലാഹി ശഹീദാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര കൂട്ടുകെട്ടിയാലും, എത്ര എത്ര വൻശക്തികൾ കടന്നു വന്നാലും, അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരുത്തനെ കൊണ്ടും കഴിയില്ല. ഈ ലോകത്തിനി ആരൊക്കെ കടന്നു വന്നാലും, ഈ ലോകം മുഴുവനും ഒറ്റക്കെട്ടായിട്ട് പരിശുദ്ധമായ ദീനിനെതിരെ തിരിഞ്ഞാൽ ഒരാൾക്കും അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ കഴിയില്ല.